കർഷകരെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി ജോസഫ്. കർഷകരുടെ അവകാശ സംരക്ഷണത്തിനായി ഒരു വർഷത്തിലധികമായി പോരാടുന്ന കർഷകർക്ക് നേരെ മുഖം തിരിക്കുകയാണ് ആ സർക്കാർ. കാർഷിക മേഖലയെ കുത്തക മുതലാളികൾക്ക് അടിയറ വെച്ചിരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെപ്റ്റംബർ 27 നടക്കുന്ന ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സി ജോസഫ്. പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഭാരത് ബന്ദ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഈ ബന്ദിന് ഇടതുപക്ഷവും മറ്റ് ജനാധിപത്യ പാർട്ടികളും അത് പുരോഗമന പ്രസ്ഥാനങ്ങളുമൊക്കെ ഈ ഭാരത് ബന്ദിനെ പിന്തുണയ്ക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു കാർഷിക മുന്നേറ്റത്തിന് ജനാധിപത്യ കേരള കോൺഗ്രസ് പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലെ ജില്ലകളിൽ ആകെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ മാത്രം ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം 2020 ഓഗസ്റ്റ് കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ബിൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്ന കാലം മുതൽ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനെതിരെ വലിയ ശക്തമായ സമരപരിപാടികൾ രൂപപ്പെടുകയുണ്ടായി. അതിനുശേഷമുള്ള കാലങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷക്കാലമായി കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഭാരത് ബന്ദ് നടന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. റെയിൽ റോക്കോ സമരം നടന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും കണ്ടു. അതേപോലെ തന്നെ ഡൽഹിയിലേക്ക് ആയിരങ്ങൾ നടത്തിയ ട്രാക്ടർ റാലികൾ നമ്മൾ കണ്ടു. പക്ഷേ കേന്ദ്ര സർക്കാർ, മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കർഷകർക്ക് യാതൊരുവിധ പരിഗണനകളും നൽകാതെ കർഷകരെ ദ്രോഹിക്കുന്ന കുത്തക മുതലാളിമാർക്ക് പ്രോത്സാഹനം നൽകുന്ന ഈ ബില്ലിനോടൊപ്പം നിൽക്കുന്നതിലാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധ കാണിക്കുന്നത്.